Namaste. Can you suggest me an inexpensive restaurant? എന്ന ചോദ്യത്തിൽ തെറ്റുണ്ടോ? ഉണ്ട്. ഈ വാക്യം ശരിയാക്കാൻ ഒന്നുകിൽ മീ എന്ന പദം സജസ്റ്റഡിന് പിന്നിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ക്യാൻ യു സജസ്റ്റ് ആൻ ഇൻഎക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ് എന്നാക്കുക. അല്ലെങ്കിൽ മീക്ക് മുമ്പിൽ ടു ചേർത്തിട്ട് വാക്യത്തിൻ്റെ അവസാനം ചേർക്കുക. അതായത് ക്യാൻ യു സജസ്റ്റ് ആൻ ഇൻഎക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ് ടു മീ എന്നാക്കുക. ഇതിൻ്റെ കാരണം പറയുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. സജസ്റ്റ് എന്ന പദം ഗീവ്, ടേക്ക്, റൈറ്റ് തുടങ്ങിയ പദങ്ങൾ പോലെ ഒരു വെർബാണ്. ഏത് വാക്യത്തിലും വെർബിന് മുമ്പ് വരുന്ന നൗണും പ്രനൗണും, ഉദാഹരണത്തിന് ഐ, വി, യു, ഹീ, ഷീ, ഇറ്റ് തുടങ്ങിയ പദങ്ങളും എ ബുക്ക്, ദ ബസ് തുടങ്ങിയ പദങ്ങളൊക്കെ ഇതൊക്കെ സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ വെർബിന് ശേഷം വരുന്ന നൗണും പ്രനൗണും, അതായത് മീ, അസ്, യു, എ ബുക്ക്, ദ ബസ് തുടങ്ങിയ പദങ്ങളൊക്കെ ഒബ്ജക്റ്റാണ്. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. ഐ മെയ്ഡ് എ കേക്ക് എന്ന വാക്യത്തിലെ വെർബ് മെയ്ഡാണ്. ഈ മെയ്ഡിന് മുമ്പ് വരുന്ന ഐ സബ്ജക്റ്റും മെയ്ഡ് കഴിഞ്ഞ് വരുന്ന എ കേക്ക് ഒബ്ജക്റ്റുമാണ്. ഇവിടെ എ കേക്ക് എന്ന ഒരേ ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് ഉള്ളത്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റാണ് ഉള്ളതെങ്കിൽ അതിനെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി ചില വാക്യങ്ങളിൽ രണ്ട് ഒബ്ജക്റ്റ്സ് ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് ഐ മെയ്ഡ് ഗൗരി എ കേക്ക് എന്ന വാക്യത്തിൽ ഗൗരി എന്ന പദവും അതുപോലെ തന്നെ എ കേക്ക് എന്ന പദവും എന്ന ഇത് രണ്ടും ഒബ്ജക്റ്റ്സാണ്. അതുപോലെ ഐ പോട്ട് ഹെർ എ മാഗസിൻ എന്ന വാക്യത്തിൽ ഹെറും എ മാഗസിനും ഒബ്ജക്റ്റ്സാണ്. ഇങ്ങനെ രണ്ട് ഒബ്ജക്ട്സ് ഒരു വാക്യത്തിൽ വന്നാൽ അതിൽ ആദ്യത്തേത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും രണ്ടാമത്തേത് ഡയറക്റ്റ് ഒബ്ജക്റ്റും ആണ്. ഇനി ബൈ, ഗെറ്റ്, ബിൽഡ്, ലെൻഡ് തുടങ്ങിയ ഏതാനും വെർബ്സിന് ഇതുപോലെ രണ്ട് ഒബ്ജക്ട്സ്, അതായത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രയോഗിക്കാം. കാരണം ഇവയ്ക്ക് രണ്ട് തരം അർത്ഥങ്ങളാണുള്ളത്. ഇപ്പോൾ ബൈ എന്ന വാക്കിനെ നമുക്ക് ആ വാക്ക് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അതിനെ വാങ്ങുക എന്നൊരർത്ഥമുണ്ട്. വാങ്ങുക, ബൈക്ക് വാങ്ങുക എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ നമുക്ക് ബൈ സം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൂക്കൾ വാങ്ങുക എന്നർത്ഥം. ഇനി ബൈക്ക് ഇക്ക് ന വാങ്ങുക എന്നർത്ഥമുണ്ട്. അങ്ങനെ വരുമ്പോൾ ബൈ ഹെർ സം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് കുറച്ച് പൂക്കൾ വാങ്ങുക എന്നും അർത്ഥമുണ്ട്. ഇതുകൊണ്ട് രണ്ട് തരത്തിലും നമുക്ക് പ്രയോഗിക്കാവുന്ന അർത്ഥം. ഇനി ഹീ ബോഡ് ഹിസ് വൈഫ് സം ഫ്ലവേഴ്സ് എന്ന വാക്യവും ഹീ ബോഡ് സം ഫ്ലവേഴ്സ് ഫോർ ഹീസ് വൈഫ് എന്ന വാക്യവും ഒരുപോലെ ശരിയാണ്. അതിൻ്റെ അർത്ഥം അയാൾ ഭാര്യയ്ക്ക് കുറച്ച് പൂക്കൾ വാങ്ങി എന്നാണ്. അതുപോലെ ലെൻഡിനെ കുറച്ച് നേരത്തേക്ക് നൽകുക എന്നും, ഉദാഹരണമായിട്ട് ലെൻഡ് മൈ ബൈക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ബൈക്ക് കുറച്ച് നേരത്തേക്ക് നൽകി എന്നർത്ഥം. ഇക്ക് നെ കുറച്ച് നേരത്തേക്ക് നൽകുക എന്നും, ഉദാഹരണമായിട്ട് ലെൻഡ് ഹിം അവന് കുറച്ച് നേരത്തേക്ക് നൽകി. ഈ രണ്ട് അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഐ ലെൻഡ് ഹിം മൈ ബൈക്ക് എന്ന വാക്യവും ഐ ലെൻഡ് മൈ ബൈക്ക് ടു ഹിം എന്ന വാക്യവും ശരിയാണ്. അർത്ഥം ഞാൻ എൻ്റെ ബൈക്ക് കുറച്ച് നേരത്തേക്ക് അവന് നൽകി എന്നാണ്. എന്നാൽ സജസ്റ്റ്, ക്യാരി, ഡിസ്ക്രൈബ്, ഡൊണേറ്റ്, എക്സ്പ്ലെയിൻ, പുഷ്, ടേക്ക് തുടങ്ങിയ വേർബ്സിന് മേൽ പറഞ്ഞതുപോലുള്ള അർത്ഥങ്ങളില്ല. ഉദാഹരണത്തിന് സജസ്റ്റ് എന്ന പദമെടുത്താൽ ഇതിന് കുറിച്ച് പറഞ്ഞു തരുക, നേയെ കുറിച്ച് പറഞ്ഞു തരുക എന്നാണ് അർത്ഥമുള്ളത്. പറഞ്ഞു തരിക എന്ന് മാത്രമായിട്ടുള്ള അർത്ഥമില്ല എന്നർത്ഥം. അതുകൊണ്ട് സജസ്റ്റ് ആൻ ഇൻഎക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ്, ചിലവ് കുറഞ്ഞ ഒരു ഭോജനശാലയെക്കുറിച്ച് പറഞ്ഞു തരിക എന്ന രൂപമേ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അവിടെ സജസ്റ്റ് മീ എന്ന് പറഞ്ഞാൽ
എന്നെ കുറച്ച് പറഞ്ഞു തരിക എന്നാകും. അതുകൊണ്ട് നമുക്കത് പ്രയോഗിക്കാനായിട്ട് പറ്റില്ല. ഇത്തരം പദങ്ങൾക്ക് രണ്ട് ഒബ്ജക്ട്സ് ഒരുമിച്ച് പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായിട്ട് വരുന്ന പദം ടുവോ അല്ലെങ്കിൽ ഫോറോ ചേർത്തിട്ട് വാക്യത്തിൻ്റെ സെൻറ്റൻസിൻ്റെ അവസാനം പ്രയോഗിക്കുകയാണ് പതിവ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാൻ യു സജസ്റ്റ് മീ അൻ എക്സ്പെൻസീവ് ഇൻഎക്സ്പെൻസീവ് റെസ്റ്റോറൻ്റ് എന്ന ചോദ്യം തെറ്റാനുള്ള കാരണം. അവിടെ മീ എടുത്ത് കളഞ്ഞാൽ ശരിയാകും, അല്ലെങ്കിൽ മീ ടു ചേർത്തിട്ട് ടു മീ എന്നാക്കിയിട്ട് അവസാനം സെൻറ്റൻസിൻ്റെ അവസാനം കൊടുത്താൽ ശരിയാകും. ഒരു ഉദാഹരണം കൂടി, ദേ ക്യാരിഡ് ദർ ബേബി ടു ദ ഡോക്ടർ. അവർ അവരുടെ കുഞ്ഞിനെ ഡോക്ടറുടെ അടുത്തേക്ക് എടുത്തുകൊണ്ട് പോയി എന്നർത്ഥം. ഇവിടെ ക്യാരിഡ് ദ ഡോക്ടർ എന്നാക്കിക്കഴിഞ്ഞാൽ, ക്യാരിഡ് ദ ബേബി എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എന്നർത്ഥം വരും. പക്ഷേ ക്യാരിഡ് ദ ഡോക്ടർ എന്നായാൽ ഡോക്ടറെ എടുത്തുകൊണ്ട് പോയി എന്നാകും. അതുകൊണ്ട് ദേ ക്യാരിഡ് ദ ഡോക്ടർ ദ ബേബി എന്ന് പ്രയോഗിക്കാൻ പറ്റില്ല. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.